HSC NSQ of course aya Dairy Processing Equipment Operator course inde first year online class ilekku ellavarkkum swagatham. Ente pere Dina John Kalarikkal, njan Kanakari Vocational Higher Secondary School il Dairy Processing Equipment Operator course inde vocational teacher aayi work cheyunu. ഈ വോളിയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പൈപ്പ് ഫിറ്റിംഗ്സിനെ കുറിച്ചാണ്, പൈപ്സും വാൽവ്സിനെ കുറിച്ചുമാണ് ഈ ഒരു വോളിയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. കോലാഹലമായ ഡയറി കോളേജിലെ ഡോക്ടർ ആന്റണി സാറിൻ്റെ ക്ലാസ്സുകളിലൂടെ നമുക്കൊന്ന് പോകാം. സോ ദിസ് പി പി ടി ഈസ് അബൌട്ട് പൈപ്പ് ഫിറ്റിംഗ്സ്. ദ ജനറൽ പൈപ്പ് ഫിറ്റിംഗ്സ് വി ആർ യൂസ്ഡ് ഇൻ ഡയറി ഇൻഡസ്ട്രി. ഒരു ഡയറി പ്രോസസ്സിംഗ് പ്ലാന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പുകളും പൈപ്പുകളിലെ ഫിറ്റിംഗ്സും ആണ് നമ്മൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ആദ്യം ജനറലി നമുക്ക് എന്താണ് ഒരു പൈപ്പ് എന്നറിയാം. എവരി വൺ നോസ് വാട്ട് ഇസ് എ പൈപ്പ്. പൈപ്പ് മീൻസ് ഇസ് എ റിജിഡ് തിങ്. ഇറ്റ് ഈസ് ഓൾവേസ് എ ഹോളോ ടൈപ്പ്. അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അവ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന ഒരു കൺഫ്യൂഷനാണ് വാട്ട് ഇസ് എ ഡിഫറൻസ് വിത്തിൻ പൈപ്പ് ആൻഡ് എ ട്യൂബ്. ട്യൂബ് ഈസ് ഓൾവേസ് എ ഫ്ലെക്സിബിൾ തിങ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെള്ളം നനയ്ക്കാൻ യൂസ് ചെയ്യുന്ന ട്യൂബുകൾ കണ്ടിട്ടുണ്ടോ? ചെടികൾ നനയ്ക്കാൻ വേണ്ടി നമ്മൾ ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. പൈപ്പിനും ട്യൂബിനും നമ്മൾ ഹോളോ ആണ്. പൈപ്പും ഹോളോ ആണ്, ട്യൂബും ഹോളോ ആണ്. ഇപ്പോൾ നമ്മളിവിടെ വെള്ളം കൊണ്ടുപോകുക എന്നുള്ള കൺസെപ്റ്റ്, വാട്ടർ കൊണ്ടുപോകുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിലും നമ്മൾ ആസ് ഇൻ ജനറൽ വൺസ് വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൈപ്പ് ആൻഡ് ട്യൂബ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ ഒരിക്കലും ട്യൂബുകൾ മിൽക്ക് കാരിങ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. കാരണം ട്യൂബ് ഓൾവേസ് ഫ്ലെക്സിബിൾ ആണ്. ക്ലീനിങ് പർപ്പസുകൾക്കും അല്ലെങ്കിൽ ചില ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില ഏരിയാസിൽ നമുക്ക് ചിലപ്പോൾ പൈപ്പ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബെൻഡുകളും എൽബോസൊന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് സൂട്ട് ആവില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിൾ പൈപ്പിംഗ് ട്യൂബൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻ ജനറൽ വി ടോക്ക് അബൌട്ട് pipe fittings in this PPT. So what is the purpose of pipe fitting? നമ്മൾ പറയുന്നത് ഒരു ഡയറി ഇൻഡസ്ട്രിയിൽ എപ്പോഴും മിൽക്ക് സപ്ലൈ എന്നുള്ള പ്രോസസ് കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാവും, അതിൽ നിന്ന് മിൽക്ക് നമ്മൾ പമ്പുകൾ യൂസ് ചെയ്ത് പല പർപ്പസിന് വേണ്ടിയിട്ട് ഓരോരോ പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് പമ്പ് ചെയ്യും. അപ്പോൾ ഈ പമ്പ് ചെയ്യുമ്പോൾ പമ്പുകളെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡയറി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന പമ്പുകളെ പറ്റിയിട്ട് എങ്ങനെയാണ് ഈ മിൽക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പമ്പ് ചെയ്യുന്നതെന്ന് കുട്ടികൾക്കറിയാം. പക്ഷേ ഈ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ ആ ആക്സലറേറ്റ് ചെയ്യുന്ന മിൽക്കിനെ നമ്മൾ പൈപ്പ് വഴിയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈപ്പിൻ്റെ ഡിസൈനും സെലക്ഷനും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് ഡയറി ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസ്ട്രക്ഷനാണ് പൈപ്പ്. പൈപ്പിനെ നമുക്ക് പല സ്ഥലത്തും വളയ്ക്കണം, തിരിക്കണം, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കിനെയാണ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും വാട്ടർ ടാപ്പ് നിങ്ങൾക്ക് കാണാം, പൈപ്പ് ലൈൻ വരുന്നു, പ്ലാസ്റ്റിക് പി വി സി പൈപ്പ് ലൈൻ വരുന്നു. ഓരോരോ സ്ഥലത്ത് ഓരോരോ ബെൻഡുകളും എൽബോസും കൊടുത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾ ജനറൽ വിൽ സി വാട്ട് ഇസ് എ പൈപ്പ് ഫിറ്റിംഗ്. ഓക്കെ, സോ വാട്ട് ഇസ് യു ഗോ അബൌട്ട് ദ മെറ്റീരിയൽ? മെറ്റീരിയൽ വിൽ ബി ഓൾവേസ് 304-316 എന്ന് പറയുമ്പോൾ സ്ലൈഡിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രേഡാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോണികൾ, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്രില്ലുകളൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോൾ അത് തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ജനറലി അറിയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ? അതൊരു റിഫൈൻഡ് ഫോം ഓഫ് മെറ്റലിന്റെ ഒരു ഫോമാണ്. അപ്പോൾ അതിന് കൊറോഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് മിൽക്ക് എന്ന് പറയുന്നത് കൊറോസീവ് നേച്ചർ ആയതുകൊണ്ടും മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതുകൊണ്ടും, മോയ്സ്ചർ കണ്ടന്റ് അല്ല അതിനുള്ളിൽ കൊറോഷൻ നേച്ചറുള്ള കണ്ടന്റ് ഉള്ളതുകൊണ്ടും നമുക്ക് എപ്പോഴും കൊറോസീവ് റെസിസ്റ്റന്റ് ആയിട്ട് മെറ്റീരിയൽ യൂസ് ചെയ്യും. അപ്പോൾ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് 304-316. ഇനി നമുക്ക് മിൽക്ക് ഫ്ലോ ഉള്ളതുകൊണ്ട് വേറൊരു കാര്യമുള്ളത്, നമ്മൾ ബൈ യൂസിങ് ദി സെൻട്രിഫ്യൂഗൽ പമ്പ് വി ആർ ആക്സലറേറ്റിംഗ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന വാക്ക് പെട്ടെന്ന് ജനറൽ ആയിട്ട് പറഞ്ഞാണ് ഞാൻ, ഏത് പമ്പാണെങ്കിലും. അപ്പോൾ ഈ ആക്സലറേറ്റ് ചെയ്ത മിൽക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി ഹൈ ആയിരിക്കും ഫ്ലോയിങ് ലിക്വിഡ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പൈപ്പുകൾ ബെൻഡുകളൊക്കെ ഡിസൈൻ ചെയ്യും. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ മിൽക്കിൻ്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് പൈപ്പ് ലൈനിൽ തന്നെ ഈ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഇതിനുള്ളിൽ ചെയ്യണം.
ഓക്കെ. ഇനി ഇനി എങ്ങനത്തെ പൈപ്പാണ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ അടുത്ത് ഈ സ്ലൈഡിൽ പറയുന്നത്. പൈപ്പ് ഷുഡ് ബി പെർഫെക്ട്ലി കോൾഡ് ഡ്രോൺ. കോൾഡ് ഡ്രോൺ ഫോർ ഡ്രോൺ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്, പൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സിന് വേണ്ടി ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ബ്രേക്കേജ് ചാൻസുകൾ കുറവായിരിക്കും, പിന്നെ ഇന്റേണലും എക്സ്റ്റേണലും പോളിഷ് ചെയ്ത മെറ്റീരിയൽ ആയിരിക്കും എന്ന് പറയുന്നത്. കാരണം ഒരു പൈപ്പ്, മിൽക്ക് കൊണ്ടുപോകുന്ന ഒരു പൈപ്പിൻ്റെ ഔട്ട്സൈഡും ഇൻസൈഡും നമുക്ക് ക്വാളിറ്റി സെയിം ആയിരിക്കണം. കാരണം ഇന്റേണൽ ക്വാളിറ്റി ഒരിക്കലും നമുക്ക് കൊറോഷൻ വരാൻ പാടില്ല. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് പുറമെ എങ്ങനെ ഇരിക്കണോ അതേ ഫിനിഷ് തന്നെ അകത്തും വരണം. പിന്നെ ക്ലീൻ ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, ഡിഫക്ട് ഫ്രീ ആയിരിക്കണം, അതിൻ്റെ ഉള്ളിൽ വേറെ ഗ്രൂവിംഗ് ഒന്നും ഉണ്ടാവരുത്. ഗ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഈ ഡസ്റ്റ് പാർട്ടിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ്സിനൊക്കെ ഗ്രൂവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ പൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡയറി ഇൻഡസ്ട്രിയിൽ പൈപ്പുകളെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പൈപ്പ് സെലക്ഷൻ എന്ന് പറഞ്ഞത്. അതിനുശേഷം പൈപ്പുകളുടെ പ്രോസസ്സുകളും എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ പറയും. ഓക്കെ. പിന്നെ അവർ പറയുന്നത് നമുക്ക് പറഞ്ഞല്ലോ, ഫോർ ഡൈവേർഷൻസ് ഓഫ് പൈപ്പ് ലൈൻ വി ആർ യൂസിങ് ബെൻസ് ആൻഡ് എൽബോസ്. സോ ദ സെയിം മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. വാട്ട് എവർ മെറ്റീരിയൽ വി ആർ ഗോയിങ് ഫോർ പൈപ്പ്, ദ സെയിം മെറ്റീരിയൽ ഓൾസോ ഷുഡ് ബി മെയിൻറ്റെയിൻ ഫോർ ദിസ് പൈപ്പ് ആൻഡ് എൽബോസ്. പിന്നെ അവർ പറയുന്ന ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ആക്സലറേറ്റിംഗ് ദ മിൽക്ക് യൂസിങ് പമ്പ്സ്. സോ വൺസ് വി ആർ ട്രാൻസ്ഫറിങ് ദിസ് മിൽക്ക് ത്രൂ പൈപ്പ്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് മീൻസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ കപ്പാസിറ്റി ലാർജ് ടൈപ്പ് ഓഫ് പൈപ്പ്സ്, ഇറ്റ് മേ ലൂസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ. അപ്പം അങ്ങനെ ഇല്ലാതെ ശ്രദ്ധിക്കും. കാരണം അതിൻ്റെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ആക്സലറേഷൻ കുറയുന്ന രീതിയിലുള്ള പൈപ്പിലുള്ള ചേഞ്ചസ് കൊണ്ടുവരരുത്. കാരണം നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം, ആ ട്രാൻസ്ഫറിങ് മെത്തേഡ് അവിടെ ഫെയിൽ. ഓക്കെ. അപ്പോൾ പൈപ്പിനെ പറ്റി പറഞ്ഞു, പൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് വെച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം പൈപ്പുകളെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിന്റെ, എക്യുപ്മെന്റ്സ് അല്ല ഐറ്റംസ്. അതിൽ ആദ്യം പറയുന്നത് എൽബോനെ പറ്റിയിട്ടാണ്. എൽബോ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്. ഇത് 90 ഡിഗ്രിയിലും വരുന്നുണ്ട്, 45 ഡിഗ്രിയിലും വരുന്നുണ്ട്. എൽബോ ബെൻഡ്, ബെൻഡ് ആൻഡ് എൽബോ എന്നുള്ള രണ്ട് സാധനങ്ങളുടെ ഡിഫറൻസ് ആണ്. ഒന്ന് 45 ഡിഗ്രിയും ഒന്ന് 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു ബെൻഡ്, മറ്റേ എന്താ പറയുക, സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരുന്നത്. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമ്മളൊരു സഡൻ ചേഞ്ചിലേക്ക് കൊണ്ടുപോകണമാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. 45 ഡിഗ്രി ടേൺസ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്മൂത്ത് ബെൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി ടി എന്ന് പറഞ്ഞ വാക്ക് ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഒരു പൈപ്പ് ലൈനിൽ കൂടെ മിൽക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യും, വേറെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ടി ജോയിന്റ് കൊടുക്കും. അപ്പോൾ പോകുന്ന പൈപ്പിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ ഈ ടി കണക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചാനലൈസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ആസ് ലൈക്ക് ദ എക്സ്പ്ലനേഷൻ ദി ടെല്ലിംഗ് ഇറ്റ് ഈസ് ഇൻ എ ഇംഗ്ലീഷ് ലെറ്റർ ടി. അതിന് ടി എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് ഇംഗ്ലീഷ് ലെറ്റർ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ബേസിക്കലി. ഇനി കപ്ലിംഗ്. കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. രണ്ട് പൈപ്പുകളെ ജോയിന്റ് ചെയ്യുന്ന കപ്ലിംഗ് വേണം. ഇന്റേണൽ ത്രെഡുള്ള കപ്ലിംഗ് ഉണ്ട്, ഇന്റേണൽ ത്രെഡുള്ള കപ്ലിംഗ് ആദ്യത്തെ ഡയഗ്രാമിൽ കാണിച്ചിട്ടുള്ളത്. ചില കപ്ലിംഗ് ത്രെഡ് ആയിരിക്കില്ല, നമുക്ക് ഫിറ്റ് ചെയ്യണ മെത്തേഡ് ആയിരിക്കും. ഗം യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പ്ലാസ്റ്റിക് കാണിക്കുന്നത്, കോപ്പർ കാണിക്കുന്നത്, ഓർഡിനറി കാസ്റ്റിയൻ കാണിക്കുന്നത്. ഡയറി ഇൻഡസ്ട്രിയിൽ എപ്പോഴും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെറ്റീരിയൽസിലാണ് പോവാം. പ്ലാസ്റ്റിക്കും ചില സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി വി ആർ ടോക്ക് അബൌട്ട് റെഡ്യൂസേഴ്സ്. സോ വി ആർ ഗോയിങ് ഫോർ ലോട്ട് ഓഫ് ബെൻസ് എക്യുപ്മെന്റ്സ് ഇൻ പൈപ്പ് ഫിറ്റിംഗ്. റെഡ്യൂസർ ഈസ് കോൾഡ്, നമുക്ക് പൈപ്പിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാജുവൽ ട്രാൻസിഷൻ മെറ്റീരിയലാണ് റെഡ്യൂസർ. ഡയമീറ്റർ റിഡക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ഹയർ ഡയമീറ്ററിൽ നിന്ന് ഒരു സ്മോളർ ഡയമീറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ 2 ഇഞ്ചിന്റെ പൈപ്പ് ആണെങ്കിൽ നമുക്ക് 1 ഇഞ്ചിലേക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ റെഡ്യൂസേഴ്സ് ഇസ് എ കോമൺ നെയിം ഫോർ ദിസ് പർപ്പസ്. സോ നെക്സ്റ്റ് ഐറ്റം ഈസ് കോൾഡ് എ യൂണിയൻ. സോ വാട്ട് വി യൂസ് ഇൻ യൂണിയൻ? സോ വാട്ട് ഈസ് യൂണിയൻ മീൻസ്, നമുക്കിപ്പോൾ പൈപ്പിൽ ഒരു പ്രോബ്ലം വന്നു അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ബ്ലോക്ക് വന്നു, നമ്മളത് കട്ട് ചെയ്ത് അതിൻ്റെ പ്രോബ്ലം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വേറെ
ജോയിന്റുകളോ ബെൻഡുകളോ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മളൊരു പൈപ്പ് കട്ട് ചെയ്യുക ചെയ്തത്, ഇപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത പൈപ്പിനെ വീണ്ടും ജോയിൻ ചെയ്യണം. സോ ദർ വേ ബി ഒരു ചെറിയൊരു പീസ് ആയിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആ നഷ്ടപ്പെട്ടതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് രണ്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. അപ്പൊ യൂണിയന് രണ്ട് എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പൊ രണ്ട് പൈപ്പുകൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഗൈൻ ഗോ ബാക്ക് ടു ദ ഒറിജിനൽ കണ്ടീഷൻ വേർ ദ പൈപ്പ് ഇൻ ദ പ്രീവിയസ് കണ്ടീഷൻ. സോ ദിസ് ഇസ് ദ യൂസ് ഓഫ് യൂണിയൻ. ഇനി ക്യാപ്പ്. ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിന്റെ ഡെഡ് എൻഡ് ക്ലോസ് ചെയ്യാനുള്ള ഐറ്റത്തിനാണ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് ത്രെഡഡ് ആയിരിക്കും. അപ്പൊ പൈപ്പിന്റെ ഡെഡ് എൻഡ് അവസാനിക്കുന്ന ഭാഗം നമുക്ക് ക്യാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യും. ഇനി ക്യാപ്പ് എന്ന് പറഞ്ഞ പ്ലഗും ക്യാപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരില്ല, നമ്മൾ അത് സീൽ ചെയ്യണം. പ്ലഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ പൈപ്പ് ലൈൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈ മിൽക്കിൻ്റെ കണ്ടൻസൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് എപ്പോഴും ക്ലീൻ ചെയ്യും അല്ലേ. പിന്നെ സ്റ്റീം യൂസ് ചെയ്ത് അതിനെ നോർമലൈസ് ചെയ്യും. പക്ഷെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ മേ ബി ദർ വേ ചാൻസസ് ഓഫ് സം കൊറോഷൻ നേച്ചർ. കാരണം പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ബെൻഡുകളും എൽബോസിലൊക്കെ കൊറോഷൻ ഉണ്ടാവുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യത കണക്കിലാക്കി കഴിഞ്ഞ് നമുക്ക് ചില സമയത്ത് ഓപ്പൺ ചെയ്ത് മൊത്തം ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് ഫ്ലക്സ് വിൽ വർക്ക്. ഓക്കെ, ദിസ് ഇസ് അനദർ തിങ് കോൾഡ് വൈ. നേരത്തെ പറഞ്ഞ ഒരു ടീ എന്ന് പറഞ്ഞ പോലെ ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലൈക്ക് എ ലെറ്റർ ഓഫ് വൈ ദിസ് കൈൻഡ് ഓഫ് ജോയിൻസ് ഓൾസോ വി കീപ് ഇൻ ബിറ്റ്വീൻ ദ പൈപ്പ്. സോ നമുക്ക് ഒരു പൈപ്പിൽ നിന്ന് ചാനലൈസ് ചെയ്ത് നമുക്ക് വേറെ ലൈനിലേക്ക് മിൽക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് വൈ ലെറ്റർ പോലെ യൂസ് ചെയ്യുന്ന ജോയിൻറ്. ഇനി നമ്മൾ വാൽവിലേക്ക് വരികയാണ്. വാൽവ് എന്ന് പറയുമ്പോൾ ഒരു പൈപ്പ് ലൈനിൽ നമുക്ക് ലിക്വിഡിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വാൽവ് എക്വിപ്മെൻ്റ് ആണ് വാൽവ് എന്ന് പറയുന്നത്. വാൽവ് പലതരമുണ്ട്. കംപ്രഷൻ ബോൾ വാൽവ്, സീൽ കാട്രിഡ്ജ് വാൽവ്, സെറാമിക് ഡിസ്ക് വാൽവ് ആൻഡ് പല ടൈപ്പ് വാൽവുകളുണ്ട്. നമുക്ക് ഇവിടെ ബേസിക് ആയിട്ട് ഒരു വാൽവിനെ വെച്ചിട്ട് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. കാരണം പൈപ്പ് ലൈനിൽ നമുക്ക് മിൽക്കിൻ്റെ ഫ്ലോവിനെ സ്റ്റോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്വിപ്മെൻറ്റാണ് നമ്മൾ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് വാൽവ്. ദിസ് ഈസ് എ റോട്ടറി ടൈപ്പ് വാൽവ്. ഇതിൻ്റെ ഗേറ്റ് വാൽവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചറിൽ ഒരു ഗേറ്റ് അറേഞ്ച്മെൻറ് ഉണ്ടായിരിക്കും. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്ലോലി സ്ലോലി ഇൻ ബിറ്റ്വീൻ പാസേജ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ മിൽക്ക് ഫ്ലോവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വാൽവ് യൂസ് ചെയ്ത് പറ്റും. ഓക്കെ, സോ വി സീൻ അബൌട്ട് വി സീൻ വാൽവ്. സോ നൗ വി ആർ ഗോയിങ് ഫോർ അനദർ തിങ്സ് ഹോസ് വി. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സെയിം ടൈപ്പ് ഓഫ് ടാപ്പ് തന്നെയാണ്. പല മിൽക്ക് ടാങ്കുകളിൽ നിന്ന് സൈലോസ് ചെയ്യുന്നു. സൈലോ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് നമ്മൾ മിൽക്ക് ഓപ്പണപ്പ് ചെയ്ത് കണ്ടെയ്നറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ ജനറൽ പൈപ്പുകൾ തന്നെയാണ്, ടാപ്പുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡയഗ്രാം ഓവറോൾ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ തരം ഐറ്റംസ്, ഇപ്പോൾ ഫ്ലാഞ്ച് എന്ന് പറഞ്ഞ സംഭവമാണ്. ഫ്ലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വേർഡ് കപ്ലിങ്സ്, ഇതൊക്കെ പൈപ്പുകൾ ജോയിൻറ്റ് ചെയ്യിക്കാനും പൈപ്പുകൾ ബെൻഡ് ചെയ്യിക്കാനും ഒരു 90 ഡിഗ്രി എൽ എന്ന് പറഞ്ഞ സാധനം കാണിച്ചിട്ടുണ്ട്, സ്ട്രീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഔട്ട് സൈഡിലാണ് ഒരു ത്രെഡ്, വേറൊരു ഇൻസൈഡ് ത്രെഡ്. ഔട്ട് സൈഡ് ത്രെഡ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ പൈപ്പിൻ്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്ത് കയറ്റാം. ഇൻസൈഡ് ത്രെഡിലേക്ക് ഉള്ളിൽ പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റെഡ്യൂസർ, ടീ ജോയിൻസ്, ബുഷിങ്സ്, പിന്നെ എന്തൊക്കെ തരം ബെൻഡുകൾ വരുന്നുണ്ട്, അപ്രൈറ്റ് വൈ റൈച്ച്, വൈ ബ്രാഞ്ച്, ഇൻവെർട്ടഡ് ബ്രാഞ്ച്, ഇങ്ങനത്തെ പലതരം ബെൻഡുകളും എൽബോസും നമ്മൾ ജോയിന്റുകളും ടയർ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യും. ഇത് ഗാൽവനൈസ്ഡ് ഫിറ്റിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗാൽവനൈസ്ഡ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ടയർ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കപ്ലിങ്സ് മൊത്തം കാണിക്കുന്നത് വാട്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഡയഗ്രം ഞാൻ ഇതിനുള്ളിൽ യൂസ് ചെയ്യുന്നുള്ളൂ വെച്ച് കഴിഞ്ഞാൽ മിൽക്കിന് യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് ഡയഗ്രംസ് നമുക്ക് അവൈലബിൾ ആണ്. അത് കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ എന്ത് നമ്മൾ വാട്ടർ കൊണ്ടുപോയി യൂസ് ചെയ്യുന്ന സെയിം ബെൻഡുകളും എൽബോസും തന്നെയാണ് എവിടെ യൂസ് ചെയ്യുന്നത്, ഡയറി ഇൻഡസ്ട്രിയിലും മിൽക്ക് ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യും. പക്ഷെ എന്താ മാറ്റം വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ കൊറോഷൻ ഇഷ്യൂസ്, നമുക്ക് എല്ലാ ഹൈ കോസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റില്ല. മിൽക്ക് ഇൻഡസ്ട്രി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗാൽവനൈസ്ഡ് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ, ഗാൽവനൈസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. മെറ്റലിനെ നമ്മൾ വേറൊരു മെറ്റലിൽ ഡിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്ലേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സാണ് ഗാൽവനൈസേഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ,
ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് കോട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൊറോഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഈ ഗാൽവനൈസ്ഡ് ഫിറ്റിംഗ്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ദർ ഇസ് നോ ഗാൽവനൈസ്ഡ് ഫിറ്റിംഗ്സ് വി ആർ യൂസിംഗ് ഇൻ ടയർ ഇൻഡസ്ട്രി, ബിക്കോസ് വി ആർ ഓൾവേസ് ഗോയിങ് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുഡ് ഗ്രേഡ് ഇൻ ടയർ ഇൻഡസ്ട്രി. സോ ദിസ് ഈസ് ഓൺലി ഫോർ എ റഫറൻസ്. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന ഫാക്ടേഴ്സ്. ഇത് വാട്ടർ കൺസെപ്റ്റിലാണ് പറയുന്നത്. മിൽക്ക് കൺസെപ്റ്റിൽ നമ്മൾ തുടക്കത്തിൽ പറയാം, ഇനി വാട്ടർ കൺസെപ്റ്റിലും പറയണം. കാരണം വാട്ടറും മിൽക്കും എല്ലാം മിക്സ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഡയറി ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. വാട്ടർ ലൈൻസ് നമുക്ക് വരുന്നുണ്ട്. ഡയറി ഇൻഡസ്ട്രിയിൽ മിൽക്ക് മാത്രമല്ല, നമുക്ക് ഹോട്ട് വാട്ടർ ലൈൻസ് വരുന്നുണ്ട്, നമുക്ക് സ്റ്റീം ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ വാട്ടർ ലൈൻസിലേക്ക് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു ടൈപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ടൈപ്സ് ഓഫ് പൈപ്പിൽ മെറ്റാലിക്കും പ്ലാസ്റ്റിക്കും അല്ലാണ്ട് കോൺക്രീറ്റ് പൈപ്പ് ഉണ്ട്. കോൺക്രീറ്റ് പൈപ്പ് നമ്മുടെ ഡയറി ഇൻഡസ്ട്രിയിൽ നമ്മുടെ വർക്കിംഗ് പ്രോസസ്സിൽ വരുന്നില്ലെങ്കിൽ ആ വേസ്റ്റേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് കോൺക്രീറ്റ് പൈപ്പ്സ്. സോ നമ്മൾ പൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് സ്ട്രെങ്ത് കൺസിഡർ ചെയ്യും, പിന്നെ വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി, എത്ര വാട്ടറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പൈപ്പിൽ നമ്മൾ വാട്ടർ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഡയമീറ്റർ ആണ് നമുക്ക് പൈപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്ററോ 20 സെന്റിമീറ്ററോ ഹ്യൂജോ ബിഗോ ലാർജോ മീഡിയം സൈസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൈപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ബെൻഡ് വരുമോ എന്ന് പറയും. വാട്ടർ പോകുമ്പോൾ ചിലപ്പോൾ വെയിറ്റേജ് കൂടാണെങ്കിൽ സെൻട്രൽ ബെൻഡ് വരും. പിന്നെ പൈപ്പിൻ്റെ ലൈഫ്, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ ലൈഫും ഡ്യൂറബിലിറ്റി കാണും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ജോയിനിങ്ങും മെയിൻ്റെനൻസും റിപ്പയേഴ്സും. കാരണം നമ്മൾ ഒരു എക്യുപ്മെൻറ്റ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും കംപ്ലൈൻറ്റ് വരുന്നൊരു എക്യുപ്മെൻ്റ് ആണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പൈപ്പിൽ ബെൻഡിൽ ഒരു പൈപ്പിൽ ഫിറ്റിംഗ്സ് കൊടുത്തു, പൈപ്പിൽ കൂടെ മിൽക്ക് കൊണ്ടുപോകാണ്, ആ മെറ്റീരിയൽ കൊറോഷൻ വന്നു അല്ലെങ്കിൽ ബെൻഡിൽ ലീക്ക് വന്നു, അതൊക്കെ കോംപ്ലിക്കേഷനാണ്. അപ്പം അതുകൊണ്ട് അതും നമ്മൾ വളരെ ശ്രദ്ധിക്കും. പിന്നെ മെറ്റാലിക് പൈപ്പ്സും പി വി സി പൈപ്പ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറയുമ്പോൾ പ്ലാസ്റ്റിക് മറ്റേ പി വി സി എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് പൈപ്പ്സ് നമ്മൾ ഡയർ ഇൻഡസ്ട്രിയിൽ കുറേ ഏരിയസിൽ യൂസ് ചെയ്യും. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിനോട് നമ്മൾ യൂസ് ചെയ്യുന്നതിനോടൊപ്പം പ്ലാസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ മെറ്റാലിക് പൈപ്പ്സ് ഇൻക്ലൂഡ് സ്റ്റീൽ പൈപ്പ്സ്. ഈ സ്റ്റീൽ പൈപ്പ്സ് ആണ് നമ്മൾ ഡയറി ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നത്. ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്സും കാസ്റ്റ് പൈപ്പ്സും ആണ് വാട്ടറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് പൈപ്പിൻ്റെ ഒരു നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പൈപ്പ് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, പൈപ്പിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, സോറി യൂസസ് അല്ല, എങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. നമുക്കിപ്പോൾ വീട്ടിൽ ബാത്റൂമിലേക്ക് നമ്മൾ ടാപ്പ് സെലക്ട് ചെയ്യണമെന്നും ഡയറി ഇൻഡസ്ട്രിയിലേക്ക് ഒരു മിൽക്ക് ടൈപ്പ് സെലക്ട് ചെയ്യുന്നത് സെയിം കൺസെപ്റ്റോടെയല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്താണോ നമ്മുടെ അവിടുത്തെ നീഡ് അതനുസരിച്ചായിരിക്കും നമ്മുടെ സെലക്ഷൻ. ആ സെലക്ഷൻ ക്രൈറ്റീരിയയ്ക്ക് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഔട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ്സ് മറ്റേ ബാത്റൂം ടാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റാൻഡേർഡ്സിന് എതിരാണ്. അപ്പോൾ അതെന്താ ഒരു ക്വാളിറ്റി, ഒരു ക്വാളിറ്റി ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് നോട്ട് ബി എത്തിക്കൽ തിങ്. കാരണം നമുക്ക് മിൽക്ക് ഇൻഡസ്ട്രിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാപ്പ് യൂസ് ചെയ്യണം, നമ്മളപ്പോൾ പ്ലാസ്റ്റിക് ടാപ്പ് യൂസ് ചെയ്യില്ല, അതിൻ്റെ പ്രോട്ടോള് അത് അനുവദിക്കുന്നില്ല. പ്ലാസ്റ്റിക് ടാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുമോ എന്ത് ക്വാളിറ്റി സ്റ്റഫ് ഇല്ലെന്നും. അതുകൊണ്ട് മാത്രമല്ല, പ്ലാസ്റ്റിക് ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അതിന് ലീക്കേജ് വരും, അതിൻ്റെ റബ്ബർ ബുഷ് പൊട്ടിപ്പോവും, അപ്പോൾ അതിന് മെയിൻ്റെനൻസ് വരും, അത് വീണ്ടും റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഷുഡ് ബി എ സ്റ്റാൻഡേർഡ്. സോ വി വിൽ ഒരു മിൽക്ക് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ക്വാളിറ്റിയിൽ കാണുന്നു, ക്വാളിറ്റി 1, ക്വാളിറ്റി 2, ക്വാളിറ്റി 3, അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിൽ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്യും. അത് മാത്രമാണ് നമുക്ക് റെക്കഗ്നൈസേഷൻ കിട്ടുള്ളൂ, സ്റ്റാൻഡേർഡ്സും മറ്റേ എന്താ പറയുക സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ വരുമ്പോൾ ഹെൽത്ത് ആസ്പെക്ട്സ്. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ മിൽക്ക് ഒരു കൺസ്യൂമറിൻ്റെ മറ്റേ എന്താ പറയുക, കാരണം നമ്മൾ ഒരു കൺസ്യൂമറിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുകയാണ്. കാരണം ഫാർമറിൽ നിന്ന് മിൽക്ക് എടുത്ത് ആ മിൽക്ക് കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് സൈലോ പോലത്തെ സ്റ്റോറേജ് ടാങ്കിൽ ഫില്ല് ചെയ്ത് ഡയർ ഇൻഡസ്ട്രിയിലേക്ക് കൊടുത്ത് പ്രോസസ്സുകൾ മൊത്തം കഴിഞ്ഞ് തിരിച്ച് ആർക്ക് എത്തണം, എൻഡ് യൂസറിലേക്കാണ് എത്തുന്നത്. അപ്പോൾ എൻഡ് യൂസറിലേക്ക് അത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈ ലീക്കേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, കണ്ടാമിനേഷൻ വരും. എവിടെയെങ്കിലും ലീക്കേജുകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓപ്പണിങ്സ്, അത് മിൽക്കും ഈ പറയുന്ന ഓപ്പൺ എയറായിട്ട് അല്ലെങ്കിൽ ഓപ്പൺ എയർ മീൻസ് ഓപ്പൺ സോഴ്സ് ഫോറിൻ ബോഡിയായിട്ട് കോണ്ടാക്ട് വരാൻ പാടില്ല. കാരണം കണ്ടാമിനേഷൻ വരും. അപ്പോൾ നമ്മൾ മാക്സിമം കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നു. പിന്നെ സീറോ ലെവൽ ലീക്കേജ് നമ്മൾ ഉറപ്പുവരുത്തുന്നു. കാരണം ഒരു സ്ഥലത്ത് ലീക്കേജ് വരാൻ മിൽക്ക് ഇൻഡസ്ട്രിയിൽ പാടില്ല. കാരണം മിൽക്ക് ഇസ് എ വെരി വെരി എന്താ വളരെ വില കൂടിയിട്ടുള്ളൊരു സാധനമാണ്, ആവശ്യമുള്ളൊരു സാധനമാണ്.
ഇപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഏറ്റവും നീഡായിട്ടുള്ള സാധനമാണ് മിൽക്ക്. അപ്പൊ അത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, വാട്ടർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിൽക്ക് വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോ ഇതാണ് മിൽക്കിന്റെ ഡയറി ഇൻഡസ്ട്രിയിലുള്ള ലൈൻ അറേഞ്ച്മെന്റ്, കൊണ്ടുപോകുന്ന അറേഞ്ച്മെന്റ്, പൈപ്പിംഗിന്റെ അറേഞ്ച്മെന്റ്, പൈപ്പിൽ യൂസ് ചെയ്യുന്ന ഫിറ്റിംഗ്സിന്റെ അറേഞ്ച്മെന്റ്. ഇനി അവസാനമായിട്ട് നമ്മളൊരു ഡയഗ്രാം കാണിക്കാം. ഇപ്പോ ഡയറി ഇൻഡസ്ട്രിയിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഡയറി എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഒരു വാക്ക് നീളം കൂടുതൽ, ബേസിക് ക്വാളിഫിക്കേഷൻ അവരുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പൊ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് വാട്ടർ എങ്ങനെ കൊണ്ടുപോകാം, പക്ഷേ മിൽക്ക് എങ്ങനെ കൊണ്ടുപോകാം നമ്മൾ പഠിക്കണില്ല. കാരണം വാട്ടർ ആണ് നമ്മുടെ ലൈഫ് സൈക്കിൾ. അപ്പോ ഒരു ഡാമിൽ നിന്ന് വാട്ടർ എങ്ങനെ കൊണ്ടുവരും, ഡാമിൽ നിന്ന് വാട്ടർ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ള ഡയഗ്രാം കാണിക്കുന്നത്. കാച്ച്മെന്റ് ഏരിയ ആവും, ഡാമിലെ കാച്ച്മെന്റ് ഏരിയയിൽ പെൻ സ്റ്റോക്ക്, അത് പൈപ്പാണ്. പെൻ സ്റ്റോക്കിൽ നിങ്ങൾക്ക് വേണ്ട റോ വാട്ടർ മെയിൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പെൻ സ്റ്റോക്ക് തന്നെ കണക്ട് ചെയ്തുകൊണ്ടത് കപ്ലിംഗ്സ്. അത് കഴിഞ്ഞ് അവിടെ എന്ത് ചെയ്യുന്നു, വാട്ടർ ട്രീറ്റ് ചെയ്യുന്നു, പിന്നെ വീണ്ടും വേറെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വഴി കൊണ്ടുവരുന്നു, സ്റ്റോറേജ് റിസർവറിലേക്ക് കൊടുക്കുന്നു, ഡൊമസ്റ്റിക് ഏരിയയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ഈ ഡയഗ്രത്തിൽ കണ്ടറിയാം, ഹ്യൂജ് ഡയമീറ്റർ പൈപ്പിനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ വാട്ടർ എത്തിക്കുകയാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ വാട്ടർ മീറ്റർ ഉണ്ട്, സോൺ മീറ്റർ ഉണ്ട്, നമ്മൾ അതിൻ്റെ ഉള്ളത് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാ, പൈപ്പിൽ കൂടെയാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പൊ പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ് വാൽവ്സ്, വാൽവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇടയിൽ ലോക്ക് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള വാൽവ്സ്, പൈപ്പും പൈപ്പിന്റെ ഫിറ്റിംഗ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ആസ് എ എഞ്ചിനീയർ. അത് തന്നെയാണ് നമ്മൾ ഡയറി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഓൾ ടുഗദർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പൈപ്പ് ഫിറ്റിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇൻ എനി സെക്ഷൻ വൈൽ ഹാൻഡ്ലിങ് അബൌട്ട് മിൽക്ക് ഇൻഡസ്ട്രി. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ PPT ഞാൻ എന്നോട് അവസാനിപ്പിക്കുകയാണ്.